തലശ്ശേരി ബാറിലെ യുവ അഭിഭാഷക പ്രിയ രാജീവ് തൂങ്ങി മരിച്ച സംഭവത്തിൽ ഒരു പോലീസുകാരനും ഒരു അഭിഭാഷകയും പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഈ രണ്ടു പേരെയും പോലീസ് സമഗ്രമായി തന്നെ നിരീക്ഷിക്കുന്നു ഇവരെ കൂടാതെ മറ്റൊരാളും കൂടി പോലീസിന്റെ നിരീക്ഷണത്തിലാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ഈ മാസം പതിമൂന്നിനാണ് പ്രിയ രാജീവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ മാസം പതിമൂന്നിന് പ്രിയ സ്വന്തം വീട്ടിലെ വർക്ക് ഏരിയയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ പ്രിയയെ കാണപ്പെട്ടത് മരണത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രിയയുടെ ഭർത്താവും ലോയേഴ്സ് യൂണിയൻ തലശ്ശേരി ജില്ലാ കോടതി യൂണിറ്റ് പ്രസിഡന്റ് ജി പി ഗോപാലകൃഷ്ണനും സെക്രട്ടറി തോട്ടത്തിൽ വാസുവും ജില്ലാ പോലീസ് മേധാവിയെ കണ്ട് അന്വേഷണം േഖാമൂലമാണ് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചത് പ്രിയ പലരിൽ നിന്നും പണം കടം വാങ്ങുകയും ഭർത്താവിന്റെ പേരിലുള്ള വീടും പറമ്പും വ്യാജരേഖകൾ ഉപയോഗിച്ച് ബാങ്കിൽ നിന്നും പണം വായ്പ എടുക്കുകയും ചെയ്തിരുന്നു പ്രിയ വായ്പ എടുത്ത ബാങ്കുകളിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു താമസിക്കുന്ന വീടും തൊട്ടടുത്ത നാലര സെന്റ് സ്ഥലവും മേലൂരിലെ സ്ഥലവുമാണ് പ്രിയ പണയപ്പെടുത്തിയിട്ടുള്ളത് സ്ഥലം വാങ്ങിയ ഇനത്തിൽ പണം കൊടുക്കാനുണ്ടെന്ന പേരിലാണ് പലരിൽ നിന്നും പണം കടം വാങ്ങിച്ചിട്ടുള്ളതെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് അഭിഭാഷകയെയും പോലീസുകാരനെയും ഇടക്കാട് പോലീസ് ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തി ഭർത്താവിൻ്റെ പേരിലുള്ള വീടും പറമ്പും പണയം വയ്ക്കുന്നതിന് വ്യാജ മുക്താർ നിർമ്മിച്ചു നൽകിയത് തലശ്ശേരിയിലെ നോട്ടറിയായ അഭിഭാഷകനാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തനിക്ക് സംഭവം ഓർമ്മയില്ലെന്നാണ് പ്രായമായ നോട്ടറി അഭിഭാഷകൻ പോലീസ് നൽകിയിട്ടുള്ള മൊഴി ഏതായാലും ഈ എല്ലാ മൊഴികളും പോലീസ് പരിശോധിക്കുന്നുണ്ട് സംശയത്തിലായിട്ടുള്ള ഈ നോട്ടറിയെയും ഒപ്പം പോലീസുകാരനെയും മറ്റൊരു യുവ അഭിഭാഷകെയും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്യുകയാണ് ഈ മൂന്ന് പേരാണിപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലുള്ളത് പ്രിയയുടെ മരണവുമായി ബന്ധപ്പെട്ട ഈ മൂന്ന് പേർക്ക് ഏതു തരത്തിലെ ബന്ധം ാണ് ഉള്ളത് എന്നുള്ള കാര്യമാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് ഇവരെ ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ തങ്ങൾക്ക് ലഭ്യമാകുമെന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്